गुंडाई सत्य रौडी सत्य भाष जनाधिपत नम्मुडे संस्कारत्तिन योजिच्चतल्ल। തൊപ്പി വെച്ച് വടിയും പിടിച്ച് ജനസുരക്ഷയ്ക്കായി വെയിലും മഴയും കൊണ്ട് റോഡിൽ നിൽക്കുന്ന പോലീസുകാർ ആരെയെല്ലാം ഭയക്കണം? ആനയെയും ആന പാപ്പാനെയും പേടിക്കണം എന്ന അവസ്ഥയാണ്. അത്തരം ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വർക്കലയിൽ നടന്നത്. 10 ദിവസം മുൻപ് ട്രാൻസ്ഫർ ആയി വന്ന പോലീസുകാരന് വീണ്ടും ട്രാൻസ്ഫർ കിട്ടിയതാണ് ഏറെ കൗതുകമുള്ള വാർത്ത. 16 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായ യുവാക്കളെ കാണാനെത്തിയ വെട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും SI ജ്യോതിഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതികളെ കാണാൻ കഴിയില്ലെന്ന് SI പറഞ്ഞതോടെ വൈസ് പ്രസിഡന്റ് സ്റ്റേഷനിൽ വെല്ലുവിളി നടത്തി. ഒടുവിൽ SI വൈസ് പ്രസിഡന്റിനെ സെല്ലിൽ പിടിച്ചിട്ടു. ഇന്നലെ രാത്രി അവരെ പോകാനായിട്ട് പറഞ്ഞ എല്ലാരും പുള്ളിനെ വന്നു. ഇന്നലെ സംഭവിച്ചു വന്നു. അങ്ങനെ പുള്ളി ചീത്ത വിളിച്ചു പോലീസുകാരെ. അങ്ങനെ വലിച്ചു സ്റ്റേഷന്റെ ഒരു മൂന്നേ കയറ്റി. അപ്പോ പിന്നെ ആൾക്കാരെല്ലാം കൂടി പുള്ളി വൈസ് പ്രസിഡന്റ് ആണ് ചെയ്യാൻ പോകുന്നു. പുള്ളി വൈസ് പ്രസിഡന്റ് എന്തോ ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ അതിക്രമം ചെയ്യാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതറിഞ്ഞ MLA DYFI പ്രവർത്തകരും സ്റ്റേഷനിലെത്തി വൈസ് പ്രസിഡന്റിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തി. ഇതിനിടയിൽ അവിടെ ദൃശ്യം പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ DYSP വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ പ്രതിഷേധക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി പോലീസ് വൈസ് പ്രസിഡന്റിനെ ഇറക്കിവിട്ടു. നേതാക്കളോട് ബഹുമാനം കാണിച്ചില്ലെന്ന കാരണത്താൽ SIയെയും ട്രാൻസ്ഫർ ചെയ്തു. വർക്കല പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസ്, പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരികയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി വഴക്കും വക്കാണവുമാവുകയും ഏകദേശം സംഘർഷഭരിതമായി സബ് ഇൻസ്പെക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കാര്യത്തിന് ആ പ്രതിയെ അദ്ദേഹത്തെ പോലീസ് പിടിച്ചകത്ത് നിർത്തി. ആ നിർത്തിയാളിനെ ഇറക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി CPM പ്രതിനിധികൾ ചില ആളുകൾ അവിടെ വന്ന് സംഘർഷമുണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ബലമായി സബ് ഇൻസ്പെക്ടറെ ദേഹോദ്രവം ചെയ്യാനും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും പ്രവർത്തിക്കുകയും പോലീസ് സ്റ്റേഷനകത്ത് കയറി നിന്ന് പോലീസ് സ്റ്റേഷനകം ഒരു ബഹളത്തിൻ്റെയും വഴക്കിൻ്റെയും കേന്ദ്രമാക്കി കൃത്യവിലോപത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയും ചെയ്ത ഒരാളിനെ MLA ബലം പ്രയോഗിച്ച് തിരിച്ച് ആക്രോശിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയതായി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരിലും നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞതാണ് നമ്മുടെ നിയമവാഴ്ച, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ നിയമങ്ങളും വ്യവസ്ഥകളും ഇവയ്ക്ക് നേരെയുള്ള നഗ്നമായ വെല്ലുവിളിയാണിത്. ഒരിക്കലും അധികാര കേന്ദ്രങ്ങൾ അത് ചെയ്യാൻ പാടില്ല. പഞ്ചായത്ത് മെമ്പർക്കും MLAക്കും മറ്റുള്ളവർക്കെല്ലാം നമ്മുടെ നാട്ടിൽ നിയമം ഒന്നുപോലെയാണ്. നിയമവാഴ്ച എല്ലാവർക്കും ഒന്നുപോലെയാണ്. അല്ലാതെ പ്രമാണിമാർക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നിയമങ്ങളോ അല്ലെങ്കിൽ കാര്യകർത്തൃത്വമോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഈ ചെയ്ത സംഭവം ഒരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഇത് ഗുണ്ടായിസത്തിൻ്റെയും റൌഡിസത്തിൻ്റെയും ഭാഷ ജനാധിപത്യ യുഗത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ യോജിച്ചതല്ല എന്ന് ഞാൻ പറയാം. നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിക്കാൻ ആർക്കും അധികാരമില്ല. മന്ത്രിമാരെയും വാർഡ് മെമ്പർമാരെയും പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നവരെയും പോലീസ് സല്യൂട്ട് അടിക്കണമെന്ന നിലപാട് മാറുന്ന കാലത്ത് നാട് നന്നാവുമെന്നാണ് ജനസംസാരം. പോലീസുകാരെ പറപ്പിച്ച പാർട്ടിക്കാർ മാധ്യമപ്രവർത്തകരെ വിരട്ടാൻ നോക്കിയതിൽ അത്ഭുതമില്ല. പക്ഷേ ഇനി വെട്ടൂർ ഭാഗത്തേക്ക് വരണ്ട, പണി കിട്ടുമെന്നാണ് ചില മാധ്യമപ്രവർത്തകരെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഇലക്ഷൻ കാലത്തും കൈകൂപ്പി നിൽക്കുന്ന വാർത്തകൾക്കായി വിളിക്കുമെന്ന് തോന്നുന്നില്ല.
ഉണ്ടാകില്ലേ? ഭാരത് ഭൂഷൺ വർക്കല